الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാൻ മാസത്തിൽ സത്യവിശ്വാസികൾ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ അന്വേഷിച്ച് കൊണ്ടിരിക്കുകയും കൂടുതൽ കൂടുതലായി അവരുടെ അമലുകളെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. എല്ലാ കാലത്തും നമുക്കത് കാണാൻ സാധിക്കും. ഈ റമദാനിൽ പ്രത്യേകമായി നാം ശ്രദ്ധിക്കുന്ന സൽക്കർമ്മങ്ങളുടെയും ഇബാദത്തുകളുടെയും കൂട്ടത്തിൽ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച നാം വിശദീകരിക്കുകയുണ്ടായി. അതേപോലെ തന്നെ റമദാനിൽ വളരെ താല്പര്യത്തോടും ശ്രദ്ധയോടും കൂടി നാം നിർവഹിക്കുന്ന മറ്റൊരു കർമ്മമാണ് ഇൻഫാക്കും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നത്. കഴിവ് അനുസരിച്ച് ഓരോ സത്യവിശ്വാസിയും അല്ലാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അവൻ്റെ കയ്യിലുള്ള സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെയേറെ ശക്തിയായി കൽപ്പിച്ച ഒരു കാര്യമാണ്. ചെലവഴിക്കുന്നവർ എല്ലാവരും സമ്പന്നർ ആയിക്കൊള്ളണമെന്നില്ല. സമ്പന്നരായ ആളുകൾ അവരുടെ സമ്പത്തിൻ്റെ തോതനുസരിച്ച് കൂടുതൽ ചെലവഴിക്കണം. സമ്പത്ത് കുറഞ്ഞ ആളുകൾ അവരുടെ കഴിവിൻ്റെ തോതനുസരിച്ച് കൊണ്ട് അവരും ചെലവഴിക്കണം. അങ്ങനെ ചെലവഴിക്കുക എന്നുള്ളത് അല്ലാഹുവിൻ്റെ ദീൻ വളരെ ഊന്നി പറയുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആനിലും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളിലും സഹാബത്തിൻ്റെ മാതൃകയിലും ഒക്കെ നമുക്കതിന് വളരെ വ്യക്തമായ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിൻ തയ്യിബാത്തി മാ കസബ്തും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ്. അല്ലാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അൻഫിഖൂ മിൻ തയ്യിബാത്തി മാ കസബ്തും, നിങ്ങൾ സമ്പാദിച്ച നല്ല സമ്പാദ്യം അത് നിങ്ങൾ ചെലവഴിക്കുക. വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് നാം നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ച് തന്ന നിങ്ങളുടെ കാർഷികമായ വരുമാനങ്ങൾ, ആ വരുമാനങ്ങളിൽ നിന്നും നിങ്ങൾ അല്ലാഹുവിൻ്റെ പ്രീതിയെ ലക്ഷ്യം വെച്ച് ചെലവഴിക്കുക. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന സമ്പത്ത് എന്തുണ്ടോ അതിൽ നിന്ന് മറ്റുള്ളവർക്കും ചെലവഴിക്കുന്നത് വരെ, അവർക്കും കൂടി കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ പുണ്യം നേടിയെടുക്കാൻ സാധിക്കുകയില്ല. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ എന്ത് ചെലവഴിക്കുകയാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്
എന്നുകൂടി അതിൻ്റെ തുടർച്ചയായി പറയുന്നു. ഏത് തരത്തിലുള്ള ധനമാണ് നിങ്ങൾ ചെലവഴിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ വേണ്ടാത്തതാണോ? നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് വേറുള്ള ആളുകൾക്ക് കൊടുക്കുകയാണോ? ഈ രീതിയിൽ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത് എന്ന് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് നിങ്ങൾ സ്വയം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ പക്കലുള്ള മുന്തിയ സാധനമായിരിക്കും. അത്തരം വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാൻ സാധ്യമാവുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. പല സഹാബത്തിൻ്റെയും ഒക്കെ ഉദാഹരണങ്ങൾ പലതവണ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. റസൂലിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഇങ്ങനെയുള്ള ആയത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് പറയാണ്, റസൂലുള്ള എൻ്റെ സമ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നതാണ്, ഇന്ന തോട്ടമാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുള്ള ആ വരുമാന മാർഗമാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത്, അത് അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി ഞാൻ നൽകി, അതിനെ ആർക്കാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്ന് അങ്ങ് നിർദ്ദേശിച്ചാൽ മതി. ഈ രീതിയിലാണ് ആ സംസ്കാരം ഉൾക്കൊണ്ട സഹാബത്ത് ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ പ്രതികരിക്കുന്നത്. അപ്പോൾ അതായിരുന്നു അവരുടെ സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അൻഫിഖു മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യാതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ. നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. മിൻ ഖബ്ലി അൻ യാതിയ യൗമുൻ, ഒരു ദിവസം ഒരു നാൾ വരുന്നതിന് മുമ്പ്, ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ, ആ ദിവസത്തിൽ കച്ചവടമോ അല്ലെങ്കിൽ സൗഹാർദ്ദമോ അല്ലെങ്കിൽ ശുപാർശകളോ ഒന്നും തന്നെ പ്രയോജനപ്പെടുകയില്ല. മറ്റാരുടെയും ശുപാർശകളോ മറ്റാരുടെയും ഇടപെടലുകളോ മറ്റാരുടെയും മാധ്യസ്ഥമോ ചങ്ങാത്തമോ ഒന്നും തന്നെ പ്രയോജനപ്പെടാത്ത ഒരു നാൾ വരാനുണ്ട്. ആ നാൾ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇങ്ങനെ ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങൾ, അതിനുള്ള നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ വിശുദ്ധ ഖുർആനിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. സാമ്പത്തികമായി വലിയ കഴിവൊന്നുമുള്ളവരോടല്ല ഇത് പറയുന്നത്. മക്കയിലെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി വന്ന് അത് വളരെ തുച്ഛം ആളുകൾ മാത്രമേ കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളൂ. അവരുടെ കൂട്ടത്തിൽ തന്നെ ശരിക്ക് അന്നം മുട്ടാതെ കഴിച്ച് കഴിക്കാൻ സാധിക്കുന്ന ആളുകൾ വളരെ വിരളമാണ്. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ വളരെ താഴേക്കിടയിലുള്ളവരും വളരെ ദരിദ്രന്മാരും പാവപ്പെട്ടവരും അങ്ങനെ ബുദ്ധിമുട്ടുന്നവരുമാണ്. ഇവരോടൊക്കെയാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശം, അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നത്, അള്ളാഹിൻ്റെ പ്രീതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ചെലവഴിക്കണം. ആ ചെലവഴിക്കുക എന്നുള്ള സ്വഭാവം ആർജിച്ചാലല്ലാതെ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പുണ്യം നേടാൻ സാധിക്കുകയില്ല. സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസിയുടെ മനസ്സ് ആ സമ്പത്തിന്റെ അടിമയാവാൻ പാടില്ല എന്നുള്ളതാണ്. സമ്പത്ത് അവന്റെ കീഴിലായിരിക്കണം, അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, അവനോട് അള്ളാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിക്കുന്ന രീതിയിൽ ആ സമ്പത്തിനെ ചെലവഴിക്കാൻ അവന് സാധിക്കണം. സമ്പത്ത് അത് ഒരു വലിയ അവന്റെ മേൽ ആധിപത്യം വാഴുന്ന ഒരു ഉടമസ്ഥനായിക്കൊണ്ട് മാറുകയും ആ സമ്പത്തിനെ പൂജിച്ചുകൊണ്ട് അവൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. സമ്പത്ത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ദുനിയാവിലുള്ള എല്ലാ സമ്പത്തുകളും അള്ളാഹുവിൻ്റെതാണ്. വലില്ലാഹി ഖസായിൻ സമാവാത്തി വൽ അർദ്. സമ്പത്തിന്റെ എല്ലാ ഭണ്ഡാരങ്ങളും ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ സാമ്പത്തിക ഭണ്ഡാരങ്ങളും അള്ളാഹുവിൻ്റേത് മാത്രമാണ്. ഈ ഒരു ചിന്ത മനുഷ്യനിൽ വളർത്തിയെടുക്കുകയാണ് ഇസ്ലാം ആദ്യമായിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉള്ളതെല്ലാം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്.
ആ അള്ളാഹുവിന്റെ ഔദാര്യത്താൽ ഇന്ന് നിങ്ങൾ അത് അനുഭവിക്കുന്നു. ഈ അനുഭവിക്കുന്ന വ്യക്തി ഒരിക്കലും തന്നെ കരുതരുത് ഇത് എന്നും എന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്, അല്ലെങ്കിൽ എന്റെ സാമർത്ഥ്യം കൊണ്ടും എന്റെ കഴിവുകൊണ്ടും എന്റെ യോഗ്യത കൊണ്ടും മാത്രമാണ് ഞാനിത് നേടിയെടുത്തത് എന്ന്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് ചെയ്തു തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്, ബർക്കത്താണ്. അത് ഇന്ന് നിനക്ക് ഉണ്ട്, ഇന്ന് നിനക്കത് അനുഭവിക്കാൻ സാധിക്കുന്നു. പെടുന്നനെ നീ വിചാരിക്കാതെ കണ്ട് പെട്ടെന്ന് തന്നെ അത് നീങ്ങിപ്പോയി എന്നും വന്നേക്കും. അപ്പൊ അള്ളാഹുവിന്റെ ഈ ഔദാര്യം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ആള് ഒരിക്കലും തന്നെ ഞാനാണ് ഇതിന്റെ ഉടമ എന്നും എക്കാലത്തും ഇത് എന്റെ കയ്യിൽ നിൽക്കുമെന്നും അതുകൊണ്ട് എന്റെ ഇഷ്ടമനുസരിച്ചാണ് ഞാൻ ഇതിൽ ക്രയവിക്രയം ചെയ്യേണ്ടത് എന്നും ധരിക്കരുത്. ഈ ധാരണ അള്ളാഹു സുബ്ഹാനഹു വതആല തിരുത്തുകയാണ്. വാതൂഹും മിൻ മാലില്ലാഹില്ലദീ ആതാകും, വാതൂഹും ആ പാവപ്പെട്ടവരായ ആളുകൾക്ക് അവകാശികൾക്ക് നിങ്ങൾ നൽകുക. മിൻ മാലില്ലാ അള്ളാഹുവിന്റെ സമ്പത്തിൽ നിന്ന് കൊടുക്കുക. അല്ലദീ ആതാകും നിങ്ങളെ ഏൽപ്പിച്ച, നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ച അള്ളാഹന്റെ മുതലുണ്ട്, ആ അള്ളാഹന്റെ മുതലിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ പറയുന്നു. വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി, വഅൻഫിഖൂ നിങ്ങൾ ചെലവഴിക്കണം, മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി നിങ്ങളെ ഏതിന്റെ പ്രതിനിധികളായിക്കൊണ്ട് അള്ളാഹു ചുമതല ഏൽപ്പിച്ചുവോ അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ അതിലൂടെ വളരെ വ്യക്തമായി ഒരു മനുഷ്യന് സ്വത്തിന്റെ മേലുള്ള അധികാരം എന്താണ് എന്ന്, ഉടമസ്ഥനായ ഒരാൾ ആ സ്വത്ത് ഇന്ന രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഒരു പ്രതിനിധിയെ ഏൽപ്പിക്കുന്നു. ആ പ്രതിനിധിക്ക് തന്റെ ഉടമ എന്താണോ കൽപ്പിക്കുന്നത് അത് ചെലവഴിക്കുക, അതുപ്രകാരം അതിലെ ക്രയവിക്രയം നടത്തുക എന്ന അധികാരമേ ഉള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്ന വീക്ഷണം. ഇത് തെറ്റിദ്ധരിക്കുകയാണ് ആളുകൾ. പല സിദ്ധാന്തങ്ങളും യഥാർത്ഥത്തിൽ സാമ്പത്തികമായിട്ട് രൂപപ്പെടുകയും മനുഷ്യ സമൂഹത്തെ മുഴുവൻ തന്നെ വഴികേടിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. സമ്പത്തിനോടുള്ള വീക്ഷണവും സമ്പത്തിലേക്കുള്ള നോട്ടവും വ്യത്യസ്തമായ രീതിയിൽ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്റെ സമ്പത്ത് എന്റെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ ചെലവഴിക്കാനുള്ളതാണ്, അതിൽ വേറൊരാളുടെ ഇഷ്ടമോ പുറമേ നിന്നുള്ള ഒരു ഇടപെടലോ അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് മുതലാളിത്ത ചിന്താഗതികളുടെ അടിസ്ഥാനം. അതുകൊണ്ട് ഒരു വ്യക്തി അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ സമ്പാദിക്കാം, അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവൻ ആസ്വദിക്കാം, അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിൽ ക്രയവിക്രയം നടത്താം, അതിൽ മറ്റാരും തന്നെ ഇടപെടുകയോ ആരും തന്നെ കൈകടത്തുകയോ ചെയ്യരുത്. ഇതാണ് ആ സിദ്ധാന്തത്തിന്റെ ആകത്തുക. വേറെ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെതാണ്, ആ സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് സ്വത്ത്. ആ സമൂഹത്തിന്റെ ഗുണത്തിന് വേണ്ടിയിട്ട് സ്വത്ത് വിനിയോഗിക്കുകയും അതിനാവശ്യമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വരുത്തുകയും ചെയ്യണം എന്നുള്ള രീതിയിൽ വ്യക്തിയുടെ അവന്റെ എല്ലാ അവകാശങ്ങളെയും തഴഞ്ഞുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് സാമൂഹികമായ വശത്തിന് പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തങ്ങളെയും നമുക്ക് കാണാം. ഇതിന്റെ എല്ലാം തന്നെ വ്യത്യസ്തമായ മറ്റൊരു സമീപന രീതിയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. സമ്പത്ത് അള്ളാഹുവിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ ഉടമയും അധിപനുമായ അള്ളാഹു സുബ്ഹാനഹു വതആല, അവൻ സമ്പത്തിന്റെ ഉടമ. അവന്റെ അടിമകൾക്ക് ആ സമ്പത്തിൽ അവകാശമുണ്ട്. ചില അടിമകളെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് സമ്പത്ത് കൊടുക്കുന്നു. അത് അവരുടെ യോഗ്യതകൾ കൊണ്ടും അധ്വാനങ്ങൾ കൊണ്ടും പരിശ്രമങ്ങൾ കൊണ്ടുമൊക്കെ ആവാം. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ ഫളൽ കൊണ്ടും ആവാം. ആ അള്ളാഹുവിന്റെ ഔദാര്യം ചിലപ്പോൾ ആളുകൾ അവരുടെ അധ്വാനങ്ങളിലൂടെ നേടിയെടുക്കുന്നു. ആ രീതിയിൽ അവർക്ക് അവരുടേതായ ഒരു അവകാശം സമ്പത്തിന്റെ മേൽ ഇസ്ലാം വകവെച്ചു കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് അവന് സർവതന്ത്ര സ്വതന്ത്രനായിക്കൊണ്ട് ഈ സമ്പത്തിന്റെ മേൽ ഉടമസ്ഥാവകാശം ഇല്ല. മിൽക്കിയത്ത് അള്ളാഹുവിന് തന്നെ.
പ്രാതിനിധ്യാവകാശം മാത്രമാണ് മനുഷ്യനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവന്റെ ചില മുൻഗണനകൾക്ക് ആർക്കാണോ അള്ളാഹു സുബ്ഹാനഹു വതആല സമ്പത്ത് കൊടുക്കുന്നു, അവന്റെ ചില ആവശ്യങ്ങൾക്കും ചില മുൻഗണനകൾക്കും ഈ ചെലവഴിക്കുന്നതിലും അള്ളാഹു ചില പ്രാധാന്യമോ അല്ലെങ്കിൽ മുൻഗണനയോ ഒക്കെ നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെയും അവന്റെ ചുറ്റുപാടിന്റെയും അതുപോലെ നാട്ടിന്റെയും ഒക്കെ ആവശ്യങ്ങളും ആ പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കുവാനും അതിന് സഹായകമാകുന്ന രീതിയിൽ ആയിരിക്കണം ഈ സമ്പത്ത് വിനിയോഗം ചെയ്യപ്പെടേണ്ടത് എന്നും അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിന്റെ അവകാശങ്ങളും നിഷേധിക്കുന്നില്ല, വ്യക്തിയുടെ അവകാശവും നിഷേധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇതെല്ലാം പ്രത്യേകമായ കണിശമായ ചില ഉപാധികൾക്കും നിബന്ധനകൾക്കും വിധേയമായിട്ടായിരിക്കണമെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു കൊടുത്ത ആ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടായിരിക്കണമെന്നും കണിശമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വീക്ഷണം. ഇതിൽ നിന്നുകൊണ്ട് പറയുകയാണ്, മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കേണ്ടതുണ്ട്. അതിന്റെ ഉടമ നിങ്ങളോട് ആവശ്യപ്പെട്ടതനുസരിച്ച് കൊണ്ട് നിങ്ങളത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നും ആ ചെലവഴിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതിയും അവന്റെ പൊരുത്തവും നേടാനാണ് എന്നുമുള്ള ഉത്തമ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കുന്നത്. ഈ സമ്പത്ത് ചെലവഴിക്കുന്നതിൽ വളരെ ആദ്യമായും നിർബന്ധമായും ഒന്നാമതായും പരിഗണിക്കേണ്ട കാര്യം അത് അള്ളാഹു സകാത്ത് എന്നുള്ള രൂപത്തിൽ സമ്പത്തിന്റെ മേൽ ചുമതലപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. ഏറ്റവും പ്രധാനമായി, ഏറ്റവും അടിസ്ഥാനപരമായി, ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമായും കൊടുക്കാൻ കൽപ്പിച്ച കാര്യമാണ് സകാത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ 5 പ്രധാനപ്പെട്ട സ്തംഭങ്ങളിൽ ഒന്നാണ് സകാത്ത് എന്ന് നമുക്ക് കാണാം. ഈ സകാത്ത് കൊടുക്കാത്തവർ അവർ യഥാർത്ഥത്തിൽ വിശ്വാസികൾ അല്ല എന്നാണ്, അവരെ വിശ്വാസികൾ എന്ന് വിളിച്ചുകൂടാ എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വൈലുൻ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യൂതൂന സക്ക, വൈലുൻ ലിൽ മുശ്രിക്കീൻ വൈലുൻ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യൂതൂന സക്ക വഹും ബിൽ ആഖിറതിഹും കാഫിറൂൻ, വൈലുൻ ലിൽ മുശ്രിക്കീൻ മുശ്രിക്കുകൾക്ക് സകല നാശം. ആ മുശ്രിക്കുകൾ എങ്ങനെയുള്ളവർ, അല്ലദീന ലാ യൂതൂന സക്ക സക്കാത്ത് കൊടുക്കാത്തവരാണ് അവർ. വഹും ബിൽ ആഖിറതിഹും കാഫിറൂൻ, പരലോകത്തിലും അവർക്ക് വിശ്വാസമില്ല. പരലോകത്തിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു എങ്കിൽ അവർ സക്കാത്ത് കൊടുക്കുമായിരുന്നു. ആരാണോ തങ്ങൾക്ക് സമ്പത്ത് നൽകിയത് ആ അള്ളാഹിന്റെ അടുത്തേക്കാണ് ഞങ്ങൾക്ക് പോകാനുള്ളത് എന്നും അവിടെ ചെന്നുകൊണ്ട് തന്റെ പ്രവർത്തനത്തെയും ജീവിതത്തെയും സംബന്ധിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുമുള്ള ഒരു വിചാരം ഈ മനുഷ്യനുണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനെ ആഖിറത്തിൽ അവൻ വിശ്വസിക്കുന്നവനായിരുന്നുവെങ്കിൽ ഒരിക്കലും തന്നെ സക്കാത്ത് കൊടുക്കാതിരിക്കുകയില്ല. ആ സക്കാത്ത് കൊടുക്കാത്ത മുശ്രിക്കുകൾക്കാണ് സകല നാശവും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അപ്പോൾ സക്കാത്ത് കൊടുക്കാത്തവന് ആ സക്കാത്ത് കൊടുക്കാത്ത മുതലുണ്ടല്ലോ, ആ മുതലാണ് അവന്റെ ദൈവം. അവർ അള്ളാഹുവിന്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് ആ മുതലിനെയാണ്, സമ്പത്തിനെയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരക്കാരായ ആളുകളെ പരിശുദ്ധ ഖുർആൻ മുശ്രിക്കുകൾ എന്ന് വിളിച്ചതായി നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഫഇൻ താബു വഅഖാമുസ്സലാ വആതൗസ്സകാ ഫഇഖ്വാനുകും ഫിദ്ദീൻ, ആളുകളെ അവരെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും വഅഖാമുസ്സലാ നമസ്കാരം നിലനിർത്തുകയും വഅഖാമുസ്സലാ വആതൗസ്സകാ സകാത്ത് കൊടുക്കുകയും ചെയ്താൽ ഫഇഖ്വാനുകും ഫിദ്ദീൻ, അപ്പോഴാണ് അവർ ദീനിലെ നിങ്ങളുടെ സഹോദരന്മാർ ആയിത്തീരുന്നത്. ദീനിൽ അവർ നിങ്ങളുടെ സഹോദരന്മാരായിത്തീരുന്നത് ഈ സ്വഭാവങ്ങൾ അവരിൽ കാണപ്പെടുമ്പോഴാണ്. ഫൈൻ താബു വഅഖാമുസ്സലാ വആതൗസ്സകാ, അവരെ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമാണ് അവർ നിങ്ങളുടെ സഹോദരന്മാരായിത്തീരുന്നത്. അപ്പൊ സക്കാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ അത് സഹോദരന്മാരല്ല, ദീനിൽ നിങ്ങളുടെ സഹോദരന്മാരല്ല എന്നാണ് അത് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണല്ലോ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കഴിഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ ഇനി സക്കാത്ത് ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയുണ്ടായി. സക്കാത്ത് നിങ്ങൾ കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങളോട് സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ നേരെ യുദ്ധം പ്രഖ്യാപിക്കുകയുണ്ടായി.
എന്ന് പറയുന്ന ആ സാഹചര്യം വരെ ആളുകളുമായിട്ട് സമരം ചെയ്യാനാണല്ലോ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞവരാണല്ലോ ഈ കൂട്ടർ, പിന്നെ അവരോട് എങ്ങനെ നമ്മൾ സമരം ചെയ്യുമെന്ന് ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു സംശയം ഉന്നയിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് സമ്മതിക്കുന്നവരാണ്, നമസ്കാരവും നിലനിർത്തുന്നവരാണ്, പക്ഷെ സക്കാത്ത് കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളോട് എങ്ങനെ സമരം ചെയ്യുമെന്ന് ഖലീഫ ഉമർ ബിൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ബിൻ ഖത്താബ് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, വല്ലാഹി ലൗ ഖാതിലന്ന മൻ ഫർറഖ ബൈന സ്സലാത്തി വസ്സകാ, സകാത്തും അതുപോലെ തന്നെ നമസ്കാരവും തമ്മിൽ വേർപിരിക്കുന്ന, അതിനെ രണ്ടും രണ്ടായി കാണുന്ന, ഒന്ന് വേണമെന്നും മറ്റേത് വേണ്ട എന്നും വെക്കുന്നവരോട് ഞാൻ സമരം ചെയ്യുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആനും പ്രഖ്യാപിച്ചത് അത് തന്നെയാണല്ലോ, ഫൈൻ താബു അഖാമു സ്സലാവ ആതവു സകാ ഫഇഖ്വാനുകും ഫിദ്ദീൻ, അവർ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഇഖ്വാനാകുന്നത്, സഹോദരന്മാരാകുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഉപേക്ഷ വരുത്തിയാൽ അതോടുകൂടി അവർ നിങ്ങളുടെ സഹോദരന്മാരല്ലാതായി തീരുന്നു എന്നതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ന്യായം. ആ ന്യായമാണ് സഹാബികൾ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ആളുകളോട് സമരത്തിന് സന്നദ്ധരാകുകയും ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ എത്ര കണ്ട് പ്രാധാന്യത്തോടുകൂടിയാണ് ഈ സക്കാത്തിന്റെ കാര്യം പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൽപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനിൽ നമസ്കാരം നിലനിർത്തുക എന്ന് പറയുന്നിടത്തൊക്കെ 82 സ്ഥലങ്ങളിൽ നമസ്കാരവും അതുപോലെ സക്കാത്തും, അല്ലദീന യുഖീമൂന സ്സലാ വയൂതൂന സക്കാ, ഇങ്ങനെ നമസ്കാരത്തിനോടൊപ്പം തന്നെ സക്കാത്തിനെയും ചേർത്ത് 82 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അപ്പോൾ ഇത്രയേറെ പ്രാധാന്യത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതും ഇസ്ലാമിൽ പ്രാധാന്യപൂർവ്വം നിർവഹിക്കണമെന്ന് നിർദ്ദേശിച്ചതുമായ ഒരു കാര്യമാണ് സക്കാത്ത്. നമ്മുടെ സമുദായം വളരെയേറെ വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇബാദത്തുമാണ്, ഒരു കർമ്മവുമാണ് ഈ സക്കാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സക്കാത്ത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അനുയായികളോട് നിർബന്ധമായും അവർ സക്കാത്ത് കൊടുത്തേ തീരൂ എന്ന് നിഷ്കർഷിച്ചതാണ്. സക്കാത്തിന് പുറമെ വേറെയും ബാധ്യതകൾ വരും, സന്ദർഭങ്ങൾ അനുസരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പല സാഹചര്യങ്ങളിലും അതിനേക്കാൾ ഉപരിയായിക്കൊണ്ടുള്ള പല ബാധ്യതകളും മുസ്ലിം ഉമ്മത്തിന്റെ മേൽ വരും. അത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിലൊക്കെ അവനവന്റെ അത്യാവശ്യം കഴിച്ച്, വളരെ പ്രാഥമികമായ ആവശ്യങ്ങൾ കഴിച്ച് മിച്ചമുള്ളത് മുഴുവൻ തന്നെ കൊടുക്കേണ്ടി വരും, അതും ദീനിയായ ഫറളായിത്തീരും. എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെലവഴിക്കണം എന്ന് ചോദിക്കുമ്പോൾ ആവശ്യം കഴിഞ്ഞ്, അത്യാവശ്യം കഴിഞ്ഞ്, മൗലികമായ ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കി എന്തുണ്ടോ അത് മുഴുവൻ ചെലവഴിക്കണം എന്നുള്ള രൂപത്തിലും പരിശുദ്ധ ഖുർആനിലെ നിർദ്ദേശങ്ങൾ ഉണ്ടാകും. ചില സന്ദർഭങ്ങളിൽ അതും വേണ്ടിവരും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം സക്കാത്ത് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ, അതിന്റെ അപ്പുറത്തേക്കൊന്നും കൊടുക്കുകയില്ല എന്ന് വെക്കാൻ ഒരു സത്യവിശ്വാസിക്കും പറ്റുകയില്ല. ഒരു മുഅ്മിനൊന്നും സാധ്യമല്ല. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നഫിൽ മാലി ഹഖൻ സിവ സക്കാ, സക്കാത്തിന് പുറമെ വേറെയും ഹക്കുകൾ ഈ ധനത്തിലുണ്ട് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ സക്കാത്ത് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മിനിമമായി നിർബന്ധമായി തീരുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളതൊക്കെ സന്ദർഭമനുസരിച്ച്, ആവശ്യങ്ങളനുസരിച്ച്, അതുപോലെ തന്നെ അവന്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളനുസരിച്ചൊക്കെ അതിന്റെ പ്രാധാന്യം കുറഞ്ഞും അല്ലെങ്കിൽ ഏറിയുമൊക്കെ വന്നുകൊണ്ടിരിക്കും. നിർബന്ധമായും അല്ലെങ്കിൽ നിർബന്ധമല്ലാതെയും ഒക്കെ വരും. പക്ഷേ ഈ സക്കാത്ത് എന്ന് പറയുന്നതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഒരാൾ സാമ്പത്തികമായിട്ട് കഴിവുള്ള ആളാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശരീഅത്തിൽ നിർണയിച്ച ആ സാമ്പത്തിക പരിധി അവന് വന്നു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഏത് തരത്തിലുള്ള ധനമായിരുന്നാലും ആ ധനത്തിന് അവൻ സക്കാത്ത് കൊടുക്കണം. പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ചിടത്തോളം അംവാലിഹിം വഫി അംവാലിഹിം ഹഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം, വഫി അംവാലിഹിം ഹഖും മഅലൂം ലിസ്സായിലി വൽ, അവരുടെ സമ്പത്തുകളിൽ മുഴുവൻ അറിയപ്പെടുന്ന ഹക്കുണ്ട്. അറിയപ്പെടുന്ന ഹക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സക്കാത്താണ്. അതിന്റെ വിഹിതം,
അത് ഏതെല്ലാം ഇനങ്ങൾ, അതിൻ്റെ അവകാശികൾ ആരൊക്കെ, അത് എപ്പോൾ കൊടുക്കണം, ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ നിർണിതമാണ്. അതിലാർക്കും ആരുടെയും അഭിപ്രായത്തിന് വിട്ടുകൊടുത്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലെങ്കിൽ ശറഈ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കൊല്ലത്തിൽ ഒരു തവണ അത്തരത്തിലുള്ള സമ്പാദ്യങ്ങൾക്ക് മുഴുവൻ ഒഫി അംവാലിഹിൻ, ആ അംവാലിന് മുഴുവനായിട്ട് അതിൻ്റെ ആ ഹക്ക് വീട്ടുക തന്നെ ചെയ്യണം. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് തൂഖദമിൻ അഗനിയായിഹിം തുറദ്വ അലാ ഫുഖറായിഹിം. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുകയാണ്, തൂഖദമിൻ അഗനിയായിഹിം, അവരുടെ സമ്പത്ത്, ആ സമ്പത്തിന്റെ ഉടമകളിൽ നിന്ന് അത് വാങ്ങണം. തുറദ്വ അലാ ഫുഖറായിഹിം, അവരുടെ ദരിദ്രരായ ആളുകൾക്ക്, പാവപ്പെട്ടവർക്കും ആവശ്യക്കാർക്കും അത് കൊടുക്കുകയും ചെയ്യണം. ഇതാണ് ഇസ്ലാമിൽ അതിൽ ദീക്ഷിച്ചിരിക്കുന്ന തത്വം. സാമ്പത്തികമായി സുസ്ഥിതിയുള്ള ആളുകൾ, അങ്ങനെ പ്രത്യേകമായ നിശ്ചിതമായ വരുമാനമുള്ള ആളുകൾ, ആ വരുമാനത്തിൽ നിന്ന് സക്കാത്ത് കൊടുത്തേ തീരൂ. അത് വേറെ ആർക്കുമല്ല, അത് അവരുടെ ഇടയിൽ തന്നെയുള്ള പാവപ്പെട്ടവരായ ആളുകൾക്ക് ഉള്ളതാണ്. ഇതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ലോകത്ത് പലതരത്തിലുള്ള നികുതികൾ വസൂലാക്കുന്നുണ്ട്. ജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പൊതുസമൂഹങ്ങളിൽ നിന്നുമൊക്കെ പല ഗവൺമെന്റുകളും പിരിവുകൾ നടത്തി, സാമ്പത്തിക സാമ്പത്തികമായ പിരിവുകൾ നടത്തുന്നുണ്ട്. പക്ഷെ അവയുടെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സമ്പന്നരായ ആളുകൾക്ക് ചൂഷണം ചെയ്യാനുള്ള ഒരു ഉപാധിയാണത്, അല്ലെങ്കിൽ പ്രത്യേകമായ ചില വിഭാഗങ്ങൾക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ളതാണ് അത്തരം വരുമാന മാർഗങ്ങളൊക്കെ. ഗവൺമെന്റിന്റെ മന്ത്രിമാർക്ക്, അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക്, അവരുടെ യോഗങ്ങൾക്ക്, അവരുടെ പരിപാടികൾക്ക്, അവരുടെ മീറ്റിംഗുകൾക്ക്, അവരുടെ ഭരണപരമായ ചെലവുകൾക്ക്, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉയർത്തി ദൂർത്തടിക്കുന്നതിന് വേണ്ടിയാണ് പാവപ്പെട്ടവരായ ആളുകളിൽ നിന്ന് നികുതി അതുപോലെയുള്ള സാമ്പത്തികമായ പിരിവുകളൊക്കെ നടത്തി ഗവൺമെന്റ് പണം ശേഖരിക്കുകയും സമ്പത്ത് വസൂലാക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പല മതസമൂഹങ്ങളും അവരുടെ പ്രത്യേകമായ പൂജാരിമാർക്ക്, അല്ലെങ്കിൽ അവരുടേതായ ദേവസ്വങ്ങൾക്ക്, ഇങ്ങനെ ഈ രീതിയിലുള്ള ദേവസ്വങ്ങൾക്കോ അല്ലെങ്കിൽ പൂജാരിമാർക്കോ, അതുപോലെയുള്ള മത വ്യക്തിത്വങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾക്കോ ഒക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് സമ്പത്ത് പിരിക്കുകയും ആളുകളുടെ ധനം ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അങ്ങനെയല്ല, അത് ദരിദ്രരായ ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉണർത്തി, ഇതാ ആലു മുഹമ്മദ്, മുഹമ്മദിന്റെ കുടുംബം, ആ മുഹമ്മദിന്റെ കുടുംബത്തിന് സക്കാത്ത് ഹറാമാണ്, നിഷിദ്ധമാണ്, കൊടുക്കാൻ പറ്റുകയില്ല. തന്റെ പേരക്കുട്ടിയായ ഹസൻ സക്കാത്ത് മുതലുകളിൽപ്പെട്ട ഒരു കാരക്കെടുത്ത് തൊള്ളയിൽ വെച്ചപ്പോൾ, വായിൽ വെച്ചപ്പോൾ, ആ വായിൽ നിന്ന് കാരക്കെടുത്തുകൊണ്ട് അതിലേക്ക് തന്നെ തിരിച്ചിടുകയും, ഇതാ കഹിൻ കഹിൻ, അത് കക്കുക കക്കുക, പുറത്തേക്ക് കളയുക, ഈ സാധനം ഇത് ആലു മുഹമ്മദിന് യോജിച്ചതല്ല എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. അത് ഉദാത്തമായ ഒരു മാതൃകയാണ്. ഭരണാധികാരിയുടെയും മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം വഹിക്കുന്നവരുമായ ആളുകൾ പാവപ്പെട്ട ആളുകളിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്തും അതുപോലെ തന്നെ അവരുടെ വിഹിതങ്ങളും ചൂഷണം ചെയ്തുകൊണ്ട് തടിച്ചു കൊഴുക്കുക എന്നുള്ളതല്ല ഇസ്ലാമിന്റെ സംസ്കാരം. അവർ വളരെ ഉന്നതമായ മഹത്തായ ഒരു പദവിയിലിരുന്നു കൊണ്ട് അതിന്റെ നേരെ ഒരു തരത്തിലുള്ള താല്പര്യവും പ്രകടിപ്പിക്കാതിരിക്കുക, അവർക്കത് നിഷിദ്ധമാണ്. ഇതാണ് ഇസ്ലാം ആഭിഷേകമായി പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമൂഹത്തിലെ ഈ ദാരിദ്ര്യം നിർമാർജനം ചെയ്തുകൊണ്ട് പാവപ്പെട്ടവരായ ആളുകൾക്ക് അതുകൊണ്ട് ഉപയോഗപ്പെടേണ്ടതുണ്ട്, പ്രയോജനപ്പെടേണ്ടതുണ്ട്. ഇതാണ് ഇസ്ലാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പാവപ്പെട്ടവരായ ആളുകൾക്ക്, സാമ്പത്തികമായി കഴിവുള്ളവരായ ആളുകൾ കൊടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ മുഖ്യമായ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ എന്തൊക്കെയായിരുന്നോ അതിലൊക്കെ സക്കാത്ത് വാങ്ങിയതായിട്ട് നമുക്ക് കാണാം. കാർഷികോൽപ്പന്നങ്ങൾ, കാർഷികോൽപ്പന്നങ്ങൾക്ക് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് വാങ്ങി. അതുപോലെ തന്നെ നാണയത്തിന് പകരമായിട്ട് പ്രചാരത്തിലുണ്ടായിരുന്ന സ്വർണം വെള്ളി, ആ സ്വർണത്തിനും വെള്ളിക്കും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് വാങ്ങി. പിന്നെ കാര്യമായ ഒരു വരുമാന മാർഗമായിരുന്നു കാലി സമ്പത്തി എന്ന് പറയുന്നത്. ആടുകൾ, ഒട്ടകങ്ങൾ അതുപോലെ പോലെയുള്ള കാലി സമ്പത്തായിരുന്നു മുഖ്യമായ ഒരു വരുമാന മാർഗം. ആ കാലികൾക്ക് സക്കാത്ത് നിശ്ചയിച്ചു. അങ്ങനെ അംവാൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ സമ്പത്ത് എന്തെല്ലാം തന്റെ സമൂഹത്തിൽ ഉണ്ടായിരുന്നുവോ ആ സമൂഹത്തിൽ നിന്ന് അവക്കെല്ലാം തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് നിശ്ചയിക്കുകയും സക്കാത്ത് പിരിച്ചെടുക്കുകയും ആ പിരിച്ചെടുത്ത സക്കാത്ത് അർഹരായ ആൾ
ആളുകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ മുസ്ലിം സമൂഹം അവരുടെ സമ്പത്തിന്റെ തോതനുസരിച്ചുകൊണ്ട് വ്യക്തമായ നിർണിതമായ കണക്കുകൾ പ്രകാരം അവർ ഓരോ വർഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഈ സക്കാത്ത് അത് തീർച്ചയായി നൽകുക തന്നെ വേണം. അല്ല എങ്കിൽ ആ സമ്പത്ത് യഥാർത്ഥത്തിൽ അനുഗ്രഹീതമല്ല, ശുദ്ധമല്ല, അത് അവിശുദ്ധമായ സമ്പാദ്യമാണ്. خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നുണ്ടല്ലോ, خذ من أموالهم صدقة അവരുടെ സമ്പത്തുകൾ നീ സക്കാത്ത് പിരിച്ചെടുക്കുക, വാങ്ങുക. تطهرهم وتزكيهم بها ആ സക്കാത്താണ് അവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്നത്. ആ സക്കാത്ത് മൂലേന അവരുടെ സമ്പത്ത് ശുദ്ധമായി തീരുന്നു, ആ സമ്പത്തിന് വളർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. സക്കാത്ത് കൊടുത്തതുകൊണ്ട് ഒരിക്കലും തന്നെ ഒരാളുടെ സമ്പത്ത് കുറയുകയല്ല, ആ സമ്പത്ത് വർദ്ധിക്കുകയാണ് ചെയ്യുക എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശിക്ഷണം, അധ്യാപനം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഇന്നൽ മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാത്തി വഅഖറല്ലാഹ ഖർലൻ ഹസന യുളാഫു ലഹും വലഹും അജ്റുൻ കരീം. ഇന്നൽ മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാത്ത് സദഖ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരും സക്കാത്ത് കൊടുക്കുന്നവരും, അതുപോലെ വഅഖറല്ലാഹ ഖർലൻ ഹസന അല്ലാഹുവിനെ നല്ല വായ്പ കടമായി കൊടുക്കുന്നവരുമായ ആളുകൾ, സമ്പത്ത് ദാനധർമ്മങ്ങൾ ഇത്തരം കാര്യങ്ങളെ അള്ളാഹുക്ക് കടം കൊടുക്കുക എന്നുള്ള ആ ഉപമാശൈലിയിലാണ് പരിശുദ്ധ ഖുർആൻ പലപ്പോഴും തന്നെ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ യുളാഫു ലഹും അവർക്ക് അള്ളാഹു ഇരട്ടിക്കിരട്ടിയായിട്ട് കൊടുക്കുന്നതാണ്. വലഹും അജ്റുൻ കരീം അവർക്ക് അതേ അവസരത്തിൽ പരലോകത്തിൽ ഉദാരമായ പ്രതിഫലം വേറെയും ഇരിക്കുന്നുണ്ട്. ദുനിയാവിൽ വെച്ച് തന്നെ അവരുടെ സാമ്പത്തികമായ വർദ്ധനവ് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് സാധിപ്പിച്ചു കൊടുക്കും എന്നാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ, ഹദീസിൽ വന്ന ഒരു ഉദാഹരണത്തിലൂടെ ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഹദീസിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ബൈനമ റജുലുൻ ഫീ ഫലാത്തിൻ മിനൽ അർളി ഫസമഅ സൗതൻ ഫീ സഹാബ. ഒരു മരുഭൂമിയിലൂടെ ഒരാൾ ഇങ്ങനെ, ഒരു സഹാബി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു മേഘത്തിന്റെ ഉള്ളിൽ നിന്ന്, മേഘത്തിന്റെ ഭാഗത്ത് നിന്ന്, ആകാശ ഭാഗത്ത് നിന്ന് അയാൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഇസ്കി ഹദീഖത്ത ഫുലാൻ, ഇന്ന ആളുടെ തോട്ടത്തെ പോയി നനയ്ക്കുക എന്നാണ് ഈ ശബ്ദത്തിലൂടെ പറയുന്നത്, നിർദ്ദേശം ശബ്ദത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മേഘം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വിളിയാളവും കേൾക്കുന്നുണ്ട്. ആ വിളിയാളത്തിൽ പറയുന്നത് ഇന്ന ആളുടെ തോട്ടം പോയി നനയ്ക്കുക എന്നുള്ളതാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ മേഘം ഒരു സ്ഥലത്ത് നിൽക്കുകയും പിന്നീട് മഴ വർഷിക്കുകയും ഈ വെള്ളം മുഴുവൻ ചാലുകളായിക്കൊണ്ട് ഇങ്ങനെ ഒരാളുടെ തോട്ടത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് ഈ സഹാബി കണ്ടു. അങ്ങനെ ഈ സഹാബി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കാണ്, മസ്മുക്ക യാ ഫുലാൻ, എന്താ സഹോദര സുഹൃത്തെ താങ്കളുടെ പേര്? അപ്പോൾ അയാൾ പറയുന്നു, എന്റെ പേര് ഇന്നതാണ് എന്നുള്ള രീതിയിൽ അയാൾ അയാളുടെ പേര് പറയുന്നു. പിന്നീട് അയാൾ ചോദിക്കുന്നു, എന്താ നിങ്ങൾ എന്റെ പേരിങ്ങനെ ചോദിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഈ ഒരു മേഘത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് ആകാശ ലോകത്ത് നിന്ന് ഒരു വിളിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി. ഇന്ന ആളുടെ തോട്ടം പോയി നനയ്ക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ആ ശബ്ദത്തിൽ പറഞ്ഞ അതേ പേര് തന്നെയാണ് താങ്കളുടേത്. എന്താണ് ഇത്ര വലിയ ഒരു അനുഗ്രഹത്തിന് താങ്കളെ അർഹനാക്കിയത്? എന്തൊരു സൽക്കർമ്മമാണ് താങ്കൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ ചെയ്യാറുള്ളത് ഈ തോട്ടത്തിലെ വിള ഇത് മൂന്നായി തിരിക്കും. എനിക്ക് ഈ തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ അനുഭവങ്ങൾ മുഴുവൻ ഞാൻ അത് മൂന്നായി തിരിക്കും. മൂന്നായി തിരിച്ചിട്ട് ഒന്ന്, മൂന്നിൽ ഒന്ന് ഞാനും എന്റെ കുട്ടികളും ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി എടുക്കും. അതിന്റെ മൂന്നിൽ വറ്റ രണ്ടാമത്തെ ഭാഗം ഞാൻ അത് സദക്ക ചെയ്യും. സാധാരണക്കാര പാവപ്പെട്ടവരായ ആളുകൾക്ക് സദക്ക ചെയ്യും. അതിലെ മൂന്നാമത്തെ ഓഹരി അത് ഞാൻ വിത്തായിക്കൊണ്ട് അടുത്ത കൃഷിയിൽ ഇറക്കുകയും ചെയ്യും. ഇതാണ് എന്റെ പതിവ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രീതി ഓർത്തുകൊണ്ട് അവൻ നൽകിയ സമ്പത്ത് ചെലവഴിക്കുന്ന സഹാബിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഔദാര്യം ഉണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇങ്ങനെ ധനം ചെലവഴിക്കുന്നവരായ ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ആഴ്ത്തി മുൻഫിഖൻ ഖലഫ, അല്ലാഹുമ്മ ആഴ്ത്തി മുൻഫിഖൻ ഖലഫ, അല്ലാഹുമ്മ ആഴ്ത്തി മുൻസിഖൻ തലഫ.
അള്ളാഹുവെ പിടിച്ചു വെക്കുകയും ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുടെ സ്വത്ത് നശിച്ചു പോകട്ടെ. അള്ളാഹുവെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയും അള്ളാഹുവിന്റെ പ്രീതിയെ ലാക്കാക്കിക്കൊണ്ട് പണം ചെലവഴിക്കുകയും ചെയ്യുന്ന ആൾക്ക് അതിന് പകരമായി നീ കൊടുക്കണമേ. അള്ളാഹുമ്മ ആഴത്തി മുൻഫിഖൻ ഖലഫ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് ദുനിയാവിൽ തന്നെ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ്. അതേ അവസരത്തിൽ പരലോകത്തിൽ വെച്ച് മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിയത്തു ഹബ്ബ വല്ലാഹു യുളാഫു ലിമൻ യശാ. അള്ളാഹുവിന്റെ പ്രീതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിഷ്കളങ്കമായ ദാനധർമ്മങ്ങളും സക്കാത്തുകളും ചെയ്യുന്ന ആളുകൾ അവരുടെ ആ ചെലവഴിക്കുന്നതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലത്തിന്റെ ഉദാഹരണം കമസലി ഹബ്ബത്തിൻ അമ്പത്തത് സബാസനാബിൽ, ഒരു ധാന്യമണി, ആ ധാന്യമണിക്ക് ഏഴ് കതിരുകൾ ഉണ്ടാകുന്നു. ഓരോ കതിരിലും ഫീക്കുല്ലി സുംബുലത്തിൻ മിയത്തു ഹബ്ബ, നൂറ് മണികൾ. അങ്ങനെ എഴുന്നൂറ് എഴുന്നൂറ്, ഒന്നിന് പകരം എഴുന്നൂറ് ഇരട്ടി അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകും. വല്ലാഹു യുളാഫു ലിമൻ യശാ, അള്ളാഹു അവന്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി ചെയ്യുന്നവന്റെ അതിന്റെയും എത്രയോ ഇരട്ടി കൊടുക്കും എന്ന് പറയുന്നു ആഖിറത്തിൽ. അപ്പൊ ഈ രീതിയിലുള്ള മഹത്തായ പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തിരിക്കുന്ന സക്കാത്ത് കൊടുക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇൻഫാക്ക് ചെയ്യുക എന്ന സൽക്കർമ്മങ്ങൾ നിർവഹിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയാണ്. അപ്പൊ അത്തരത്തിലുള്ള ആ സൽക്കർമ്മങ്ങളുടെ ഒരു പൂക്കാലമാണ് യഥാർത്ഥത്തിൽ റമദാൻ മാസം. ഈ റമദാനിൽ സത്യവിശ്വാസികൾ അവരുടെ ഈ ബാധ്യതകൾ ഒരിക്കലും തന്നെ വിസ്മരിക്കരുത്. സഹാബാ കിറാമിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സന്തോഷത്തോടുകൂടി ചെലവഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ നമുക്ക് വിശദീകരണങ്ങൾ കാണാം. ആരെങ്കിലും അവരുടെ അടുത്ത് വന്നുകൊണ്ട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഈ ആവശ്യപ്പെട്ട ആളാണ് കൊടുക്കുന്നത്, അവൻ ഏറ്റുവാങ്ങുകയാണ് എന്ന് തോന്നും അവരുടെ സന്തോഷം കണ്ടാൽ എന്നാണ് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരാളെ കാണുമ്പോൾ മുഖം വീർപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ എന്തോ ഒരു തരത്തിലുള്ള പ്രയാസത്തോടോ നീരസത്തോടോ ഒക്കെ കൂടിയിട്ട് അത് ഒഴിവാക്കലാണല്ലോ സാധാരണ പതിവ്. പക്ഷെ അങ്ങനെയുള്ള ഒരു സത്യവിശ്വാസി അവൻ ഒരാൾക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കാൻ വേണ്ടി ഒരാൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ട് വരുമ്പോൾ അവൻ ഇയാൾക്ക് എന്തോ കൊടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന രീതിയിലുള്ള സന്തോഷത്തോടു കൂടിയായിരിക്കും പ്രതികരിക്കുക എന്നാണ് സലഫു സാലിഹുകളുടെ മാതൃക. അപ്പോൾ തീർച്ചയായും തന്നെ ഇതിൽ വിശ്വാസികളായ ആളുകൾക്ക് മഹത്തായ മാതൃക എന്ന് മനസ്സിലാക്കി ഈ രീതി പിന്തുടരാനും ഈ പുണ്യമാസത്തിൽ ഇതിന്റെ പ്രതിഫലങ്ങൾ ഏറ്റവും സമൃദ്ധമായി സമ്പാദിക്കാനും വേണ്ടിയായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.